എടവമാസത്തിലെ അത്തം നക്ഷത്രത്തിലാണ് തായംകുളങ്ങരയപ്പന്റെ പ്രതിഷ്ഠാദിനം. മകരത്തിലെ പൂയം ദേവന്റെ പിറന്നാളായി വരുന്നു. തൈപ്പൂയൻ നാളിൽ ദിവസം മുഴുവനും ക്ഷേത്രനട തുറന്നിരിക്കും. ഈ സമയത്തെല്ലാം ഭഗവാന് ഇടമുറിയാതെ അഭിഷേകവും ഉണ്ടായിരിക്കും. ചിറ്റൂർമന ഊരാളസ്ഥാനം അലങ്കരിക്കുന്ന തായംകുളങ്ങര ക്ഷേത്രത്തിലെ തന്ത്രാധികാരം കുന്നത്തൂർ പടിഞ്ഞാറേടത്ത് കുടുംബത്തിന്റെ നിയോഗമാണ്. തായംകുളങ്ങര ക്ഷേത്രത്തിന്റെ സ്ഥപതി പെരുന്തച്ഛനാണെന്നാണ് ഐതിഹ്യം. നിത്യവും മൂന്ന് പൂജകളായി നിജപ്പെടുത്തിയിട്ടുള്ള ദേവന്റെ നിദാന കർമ്മങ്ങൾക്കായി രാവിലെ 5 മണിക്ക് നട തുറക്കുന്നു. പ്രഭാത പൂജകൾക്ക് ശേഷം 11 മണിക്ക് നടയടയ്ക്കും. പ്രദോഷ പൂജകൾക്കായി 5 മണിക്ക് നട തുറന്ന് ദീപാരാധനയ്ക്ക് ശേഷം 8 മണിക്ക് അടയ്ക്കും. പെരുവനം ഗ്രാമത്തിലെ പുണ്യപുരാതനമായ തായംകുളങ്ങര ക്ഷേത്രം ത്രേതായുഗം മുതൽ നിലനിന്നു പോരുന്ന ദേവസ്ഥലിയാണെന്ന് കേരള മാഹാത്മ്യം വെളിപ്പെടുത്തുന്നു. സുബ്രഹ്മണ്യദേവന്റെ ഉൽപ്പത്തി പുരാണവുമായി അഭേദ്യ ബന്ധമുള്ള ഈ ക്ഷേത്ര സങ്കേതം പാരമ്പര്യത്തിന്റെ പ്രൗഢിയിൽ അഭിമാനപൂർവ്വം വിളങ്ങുന്ന മുരുകസ്ഥാനമാണ്. ഇഹപര സുഖദായകനും ഓംകാരപ്പൊരുളുമായ ശരവണഭവനെ ധ്യാനിച്ച് സാഫല്യമടയാനുള്ള ഭക്തജന ലക്ഷ്യത്തിന് അരുളപ്പാടകലെയാണ് ദേവൻ. പഞ്ചഭൂതനാഥനും പരമാർത്ഥ ചൈതന്യ സ്വരൂപിയുമായ ശ്രീ സുബ്രഹ്മണ്യൻ വാഴുന്ന തായംകുളങ്ങര ദേവസ്ഥാനത്തിന് മേൽമേൽ അത്യുന്നതി പകരാൻ സർവേശ്വരൻ തുണ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്രായനത്തിന്റെ ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്രായനത്തിന്റെ വിനീത നമസ്കാരം.